ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ടി പഠിച്ചിട്ട് എന്നാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോലി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരെ ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ ഇൻസ്ട്രക്ടർ എന്നാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ജോലിയാണത്, ഐ ടി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ജോലിയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ ടി ട്രെയിനികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ജോലി. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഐ ടിയുടെ അഡ്മിഷനെ സംബന്ധിച്ചിട്ടാണ്. ഈ ഐ ടിയുടെ അഡ്മിഷൻ എന്ന് പറയുമ്പം 2023 അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് ഡേറ്റ് വരും, സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ടായിരിക്കും, എൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കും. ഈ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഇങ്ങനെ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമുക്ക് എത്ര കോളേജുകൾ, ഒരു കോളേജിലുള്ള എല്ലാ ട്രേഡും നമ്മൾ വെക്കണം. നമുക്കിഷ്ടപ്പെട്ട കോളേജുകളിലെല്ലാം വെക്കാം. അപ്പോൾ ആ കോളേജുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു കോളേജിലെ ട്രേഡ് വെക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ട്രേഡുകൾ ആദ്യം വെക്കുക. കോളേജുകൾ ക്രമപ്പെടുത്തി വെക്കണമെന്നില്ല, കാരണം നിങ്ങൾ എത്ര കോളേജിൽ കൊടുത്താലും ആ ഒരു ഓരോ കോളേജുകളും നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ പരിഗണിക്കും. ഇപ്പം നിങ്ങൾ ചന്ദനത്തോപ്പിലും ചാത്തന്നൂരിലും രണ്ട് കോളേജുകൾ, രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിൽ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സ്ഥലത്ത് നിന്ന് എന്ത് വരുന്നതാണ്, അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ഭാഗത്ത് നിന്നും അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. ഇനി നമ്മൾ, ഞാൻ ഫിറ്റർ ട്രേഡാണ്. അപ്പോൾ ഫിറ്ററാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴല്ല, ഇപ്പോഴും നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇനി നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തോ ആയാലും ഇപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എന്തായാലും അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വീഡിയോകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എത്ര കോളേജുകളിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ക്ഷണം വരും. നിങ്ങൾക്ക് താല്പര്യം എവിടെയാണോ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, ശേഷം മറ്റുള്ളിടത്ത് നിന്ന് ക്യാൻസലായിപ്പോയിക്കോളും. ഒന്നിലധികം സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് നിങ്ങൾ പോകുക. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഇത്രയുള്ളൂ. താങ്ക് യു.